ഒരു സംഗതിയിൽ എന്നതിൽ നമ്മൾ ഇപ്പോ അഭിപ്രായം ശരി ശ്രീ ഇവിടെ കാണേണ്ട ഒരു കാര്യം മുസ്ലിം ലീഗ് ഒരു വലിയ ടീം സ്പിരിറ്റിലാണ് അതായത് രാജ്യത്തെ മുഴുവൻ ഗോത്രവർഗങ്ങളെയും മുസ്ലിങ്ങളുടെയും മറ്റ് സിഖ് അടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെയും ഒക്കെ ആശങ്കയെ ഏറ്റുവാങ്ങുന്ന തരത്തിൽ വിശാലമായ ഒരു മുന്നണി സ്വഭാവത്തിലുള്ള പ്രതിഷേധം മീൻസ് ഐക്യം അല്ലെങ്കിൽ മുന്നണി എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് കൂട്ടായ ഒരു 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 പ്രതിഷേധം ആ ത്രില്ലിലാണ് ആ ഗ്രാവിറ്റിയിലാണ് മുസ്ലിം ലീഗ് ഈ വിഷയത്തെ കാണുന്നത് പക്ഷേ ഇടതുപക്ഷം അതിൻ്റെ ഇടയിൽ ഭിന്നതയു അങ്ങനെ ഒരു താല്പര്യം മുസ്ലിം ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ ചില താൽപ്പര്യങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ് നിങ്ങളുടെ രാഷ്ട്രീയമായ വിജയങ്ങൾ കൊയ്യാൻ അതിന് മുസ്ലിം ലീഗ് നിന്ന് തരില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ശരിയല്ലേ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയുടെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ ഒന്നാമത്തെ കാരണം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ് ഇത് ഏകീകൃത സിവിൽ കോഡിനെതിരെയുള്ള ഒറ്റ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പോരാട്ടമാണ് വേണ്ടത് അതുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ കൂടി ക്ഷണിക്കുന്ന രൂപത്തിൽ അവരെയും കൂടി പങ്കെടുപ്പിക്കുമെന്നുള്ള രൂപത്തിൽ സി പി എമ്മിന്റെ പ്രസ്താവനകളൊക്കെ വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് സ്വീകരിച്ചിട്ടില്ലല്ലോ ക്ഷണം കൊടുത്തിട്ടില്ല അല്ല ആരെയും ക്ഷണിച്ചിട്ടില്ലല്ലോ എല്ലാവരെയും ഏകോപിച്ച് ഇതിന്റെ സമരത്തിന്റെ കൂടെ നിൽക്കുന്നവരുടെ ഒക്കെ ഒരുമിച്ച് നിർത്തും എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം പിന്നീട് വരും പക്ഷെ ആ വിശദീകരണം വരുന്നതിന് മുമ്പ് തന്നെ എം കെ മുനീർ ഇത് ഒരു പിന്നെ മത സംഘടന ഒരു എന്താണ് പറയുക ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ഒരവസരമായി സി പി എം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അവർ തെരഞ്ഞെടുപ്പ് പിന്നെ ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനുമുമ്പ് ലീഗിന്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യം കോൺഗ്രസിന്റെ നേതാക്കൾ ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ജയറാം രമേശ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാതിരിക്കാൻ കൂടിയാണെങ്കിൽ കൂടി ഒരു ചോദ്യമാണ് ഈ ഏക സിവിൽ കോഡ് നടപ്പിലാക്കണം എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട് കോൺഗ്രസിന്റെ ഹിമാചൽ പ്രദേശിന്റെ പൊതുമരാമത്ത് വകുപ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു സംസ്ഥാനത്തെ നേതാവ് അങ്ങനെ പല സംസ്ഥാനത്തിലും കോൺഗ്രസിന് പല നിലപാടാണെന്ന് പി രാജീവ് എന്ന് പറഞ്ഞിട്ടുണ്ട് മന്ത്രി അതെ അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ പല നിലപാട് ഇപ്പോ ബഹുമാനിയ ലീഗ് പ്രതിനിധിയോട് ചോദിക്കാനുള്ളത് ഇന്ത്യയിലെ അതേതരത്തിന്റെ ആണിക്കല്ല് തകർന്ന സംഭവം എന്ന് പറഞ്ഞാൽ ബാബിരി മസ്ജിദാണ് ബാബിരി മസ്ജിദിന്റെ പ്രശ്നത്തിൽ ഞങ്ങൾ നരസിംഹറാവുവിനെ പോയി കണ്ടു നരസിംഹറാവു ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പ് തന്നിട്ടുണ്ട് കോൺഗ്രസിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് എന്ന് ബഹുമാനനായ പാണക്കാട് തങ്ങളടക്കമുള്ള മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഈ നാട്ടിലെ ആളുകളോട് പറഞ്ഞു പക്ഷെ നമ്മൾ കണ്ടത് എന്താണ് പൂജാമുറിയിൽ കയറി വാതിലടച്ച് ഏഴ് ഭാഷ അറിയാവുന്ന നരസിംഹ ഒരു ഭാഷയിൽ പോലും നോ പറയാതെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു ആ തകർക്കപ്പെട്ട ഇടത്ത് വീണ്ടും ഇപ്പോ പിന്നെ രാമക്ഷേത്രം ഉണ്ടായി കോടതി വിധിയും അതിന്റെ ന്യായന്യായങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അത് പിന്നെ സ്വരാജ് ചോദിച്ചതുപോലെ ഇതിനപ്പുറമുള്ള ഒരു വിധി നിങ്ങൾ ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്നു എന്ന പ്രതീക്ഷിക്കുന്നുവെന്ന ചോദ്യത്തോട്ടാം പക്ഷെ അവിടെയും കോൺഗ്രസിൽ പ്രതീക്ഷയുണ്ട് എന്ന് ലീഗ് പറയുമ്പോ എനിക്കുള്ളൊരു സംശയം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് രാമക്ഷേത്രം പണിയുമ്പോൾ കോൺഗ്രസിന്റെ നേതാവായ പ്രിയങ്കാ ഗാന്ധി കരഞ്ഞു ആ രാമക്ഷേത്രത്തിന് തറക്കല്ലിടുന്ന ദിവസം എന്തിനാ കരഞ്ഞത് തൻ്റെ പിന്നെ ഇന്ത്യയിലെ മതേതരത്വം തകർന്നുകൊണ്ടല്ല ആ രാമക്ഷേത്രത്തിന് തറക്കല്ലിടാൻ എന്നെ ക്ഷണിച്ചില്ല അത് എന്റെ പിതാവിന്റെ ഒരു സ്വപ്നമായിരുന്നു രാഹുൽ ഗാന്ധി അങ്ങനെ സ്വപ്നം രാജീവ് ഗാന്ധി അങ്ങനെ സ്വപ്നം കിട്ടുന്നോ എന്ന് എനിക്കറിഞ്ഞൂടാ എന്റെ പിതാവിന്റെ സ്വപ്നമായിരുന്നു എന്ന് പറയുക മാത്രമല്ല പൂജിച്ച മൂന്ന് വെള്ളി ഇട്ടികകൾ രാമക്ഷേത്ര നിർമ്മാണത്തിന് കൊടുത്തയച്ച പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വമുള്ള കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരിക്കും തീർച്ചയായും കൈ ഉയർത്തി അദ്ദേഹത്തിന് എന്തോ പറയാനുണ്ട് ഈ അഭിപ്രായത്തോടെ ഒന്ന് ആഡ് ചെയ്യൂ എന്താണ് ശിവൻ